ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ന്യൂസ് പേപ്പറാണ് നമുക്ക് പെൻഡിംഗ് ഒരു ന്യൂസ് പേപ്പർ ഉള്ളത്, അതായത് മൺഡേയിലെ ന്യൂസ് പേപ്പർ. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. മൺഡേ March 5th ന്യൂസ് പേപ്പർ, അതിൽ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് മേഘാലയയിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും മേഘാലയയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി NPP എന്നുള്ളൊരു പാർട്ടി BJPയുടെ അലയൻസിൽ മറ്റു കുറച്ച് ഇൻഡിപെൻഡൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി മെജോറിറ്റി ഗവർണറിൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്ത് മേഘാലയയിലെ ചീഫ് മിനിസ്റ്റർ പൊസിഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ന് മിക്കവാറും മേഘാലയയുടെ ചീഫ് മിനിസ്റ്ററായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പേര് കൊർണാട് സഗ്മ എന്നാണ്, CORNAD, കൊർണാട് സഗ്മ, SANGMA. ഒരുപക്ഷെ നിങ്ങൾ പലരും PA സഗ്മ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. PA സഗ്മ, SANGMA, PA സഗ്മ. PA സഗ്മ വാജ്പേയിയുടെ മിനിസ്ട്രി ഉണ്ടായിരുന്ന സമയത്ത് ലോക്സഭയുടെ സ്പീക്കറായിരുന്നു. ഈ PA സഗ്മ പിന്നീട് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വന്നപ്പോൾ പ്രണബ് മുഖർജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് NDAയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചു. പക്ഷേ പ്രണബ് മുഖർജിയാണ് ജയിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രണബ് മുഖർജി ആയിരുന്നു പ്രസിഡന്റ് കഴിഞ്ഞ 5 വർഷം. അപ്പോൾ ആ സമയത്ത് PA സഗ്മ അങ്ങനെ ലോക്സഭാ സ്പീക്കറും പിന്നീട് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റും ഒക്കെ ആയിരുന്നു. PA സഗ്മ പിന്നീട് മരിച്ചുപോയി. ആ PA സഗ്മയുടെ മകനാണ് ഈ കൊർണാട് സഗ്മ എന്ന് പറയുന്ന ആൾ. അപ്പൊ അതാണ് ഒരു മെയിൻ ന്യൂസ്. രണ്ടാമത്തെ വേറെ ന്യൂസ് TR സെലിയാങ്. TR സെലിയാങ് ആണ് ഇപ്പം നാഗാലാൻഡിന്റെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കുറച്ച് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം BJPയുമായിട്ട് ചേർന്ന് പിന്നീട് ഈ TR സെലിയാങ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും BJP അതിനോട് അനുകൂലമായി പ്രതികരിച്ചില്ല. BJPക്ക് അവിടെ 12 ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നിട്ട് പോലും നാഗാലാൻഡില് BJPക്ക് 12 സീറ്റുകൾ വിൻ ചെയ്യാൻ പറ്റി. അപ്പൊ അവരുമായിട്ട് അവരിപ്പോ ഈ TR സെലിയാങ്ങിന്റെ പാർട്ടിയുമായിട്ട് ജോയിൻ ചെയ്യാൻ തയ്യാറല്ല. പകരം അവര് UDPP എന്നാണെന്ന് തോന്നുന്നു ഒരു പാർട്ടി, ആ പാർട്ടിയുമായിട്ട് ജോയിൻ ചെയ്ത് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നാഗാലാൻഡിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് NEPHU RIO മാറും. NEPHIU NEPHU RIO NEPHIU RIO. അയാളെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളി തന്നെ ആയിരിക്കുന്ന ഉറപ്പാണ്. അപ്പൊ അതൊക്കെയാണ് പിന്നീട് ഇതൊക്കെയാണ് ഈ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജ് ന്യൂസ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിൽ. പിന്നെ ഏഞ്ചല മെർക്കൽ 4th തവണയും ജർമ്മനിയുടെ ചാൻസലറായിട്ട് അധികാരം ഏൽക്കാനുള്ള ഭൂരിപക്ഷം അവർക്കില്ലായിരുന്നു. അവരുടെ പാർട്ടിയുടെ പേര് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. പക്ഷേ അവർ ചില കോലിഷൻ പാർട്ട്നേഴ്സിന്റെ കൂടെ സഹായത്തോടു കൂടി 4th തവണയും ജർമ്മനിയുടെ ചാൻസലറാവാൻ പോവുകയാണ്. ഫോർസ് മാഗസിന്റെ വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വുമൻ ലിസ്റ്റിംഗിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. വേൾഡിലെ 4th ലാർജസ്റ്റ് എക്കോണമിയായ ജർമ്മനിയുടെ ചാൻസലർ ഏഞ്ചല മെർക്കൽ. പിന്നെ KCR, ഒരു പുതിയ KCR എന്ന് പറഞ്ഞാല് തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ K. ചന്ദ്രശേഖര റാവു. അദ്ദേഹം മറ്റ് റീജിയണൽ പാർട്ടീസുമായിട്ട് ചേർന്ന് ഒരു 3rd ഫ്രണ്ട്, ഒരു 3rd മുന്നണി BJPക്കും കോൺഗ്രസിനും ബദലായിട്ട് കേന്ദ്രത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നീട് ഒരു 3rd മുന്നണി മമതാ ബാനർജിയുടെ ഒക്കെ നേതൃത്വം ഉണ്ടാക്കാൻ പോവുകയാണ്. പക്ഷേ പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു പരീക്ഷണമാണ് ഈ 3rd ഫ്രണ്ട് അല്ലെങ്കിൽ 3rd മുന്നണി. അപ്പൊ അതൊന്നും വലിയ നടക്കാൻ കാര്യമില്ല, ചാൻസ് ഇല്ല. പിന്നെ മുകേഷ് അംബാനി, ഇന്ത്യയുടെ റിച്ചസ്റ്റ് മാൻ മുകേഷ് അംബാനിയുടെ മകന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആകാശ് അംബാനി, അയാളുടെ കല്യാണം ഈ വർഷം നടന്നേക്കുന്ന രീതിയിലൊരു ഫോട്ടോ ആണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഒരു ന്യൂസാണ്. പിന്നീട് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റിനെ കുറിച്ച് ന്യൂസ് എല്ലാ ദിവസത്തെയും പോലെ ഈ ന്യൂസ് പേപ്പറിലുണ്ട്. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ് നടക്കുന്നത് മലേഷ്യയിലാണ്. മലേഷ്യയിൽ നടക്കുന്ന ഹോക്കി ടൂർണമെന്റാണ് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്. പിന്നെ ലാലിഗ, സ്പെയിനിലെ വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗായ സ്പാനിഷ് ഫുട്ബോൾ ലീഗ്, അതിനെ പറഞ്ഞ പേരാണ് ലാലിഗ. സ്പാനിഷ് ഫുട്ബോൾ ലീഗ് ലാലിഗയിൽ മോസ്റ്റ് പ്രോബബ്ലി ബാഴ്സലോണ ചാമ്പ്യന്മാരായി മാറും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബാഴ്സലോണ ചാമ്പ്യന്മാരാകാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. അപ്പൊ ബാഴ്സലോണ ചാമ്പ്യന്മാരാകുന്നതിൽ പിന്നിൽ ഏറ്റവും വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചത് വേൾഡിലെ ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളായ ലയണൽ മെസ്സി തന്നെയാണ്. പിന്നീട് ഒരു ചരിത്രം ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു അവസരം നമ്മളുടെ ഇന്ത്യക്കാരനായ ശുഭാങ്കർ ശർമ്മ എന്ന് പറയുന്ന പുതിയ ഗോൾഫ് സെൻസേഷൻ, ഗോൾഫിലെ ഇന്ത്യയുടെ പുതിയ സെൻസേഷനാണ് ശുഭാങ്കർ ശർമ്മ. പുള്ളിക്ക് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചരിത്രം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, ആ അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തി. കാരണം എന്ന് വെച്ചാൽ മെക്സിക്കോ WGC മെക്സിക്കോ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു ഗോൾഫ് ടൂർണമെന്റ് മെക്സിക്കോയിൽ വെച്ചാണ് നടക്കുന്നത്.
മെക്സിക്കോ സിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത്. മെക്സിക്കോയുടെ ക്യാപിറ്റലാണ് മെക്സിക്കോ സിറ്റി. ഈ ടൂർണമെന്റ് പേര് WGC മെക്സിക്കോ ചാമ്പ്യൻഷിപ്പ് എന്നായിരുന്നു. ഇതൊരു PGA ഗോൾഫ് ടൂർണമെന്റ് ആണ്. PGA ഗോൾഫ് ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ ഗോൾഫിനെ കൺട്രോൾ ചെയ്യുന്ന ബോഡിയായ PGA പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഗോൾഫ് ടൂർണമെന്റ്. അതിൽ ഇന്ന് വരെയും ഒരു ഇന്ത്യക്കാരൻ പോലും ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഈ WGC മെക്സിക്കോ ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ വരെ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ശുഭാങ്കർ ശർമ്മ പക്ഷെ അവസാന ദിവസം മോശമായിട്ട് പെർഫോം ചെയ്ത് 9th പൊസിഷനിലേക്ക് പോയി. അദ്ദേഹത്തിന് ആ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ ദിയോദർ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. DODHAR ദിയോദർ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു അതോറിറ്റി ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പുതിയ റെഗുലേറ്ററാണ്. സത്യത്തിൽ CA പ്രൊഫഷണൽ റെഗുലേറ്റ് ചെയ്യുന്ന ICAI ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. പക്ഷെ അവരുടെ മുകളിൽ വീണ്ടും ഒരു റെഗുലേറ്റർ വരാൻ പോകുകയാണ്. റെഗുലേറ്ററിന്റെ പേര് NFRA എന്നാണ്. NFRA നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. NFRA നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. അതുപോലെ ഇന്ത്യയുടെ 2022 ഇന്ത്യ വെച്ചിരിക്കുന്ന ഒരു എയിം, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് ഗവൺമെന്റ് എന്ന ഒരു ന്യൂസ് ഹിന്ദുവിൽ ഉണ്ട്. ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാല് സോളാർ സെക്ടറിൽ നിന്ന് 100 GW പവർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോളാർ സെക്ടറിൽ നിന്ന് 100 GW പവർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എയിം. അപ്പോൾ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിഫിക്കൽട്ട് ടു അച്ചീവ് എന്നാണ് ഇത് ഇപ്പോഴത്തെ 100 GW പവർ ബൈ 2022. പിന്നീട് മറ്റൊരു ന്യൂസ് ഉള്ള എന്താണെന്ന് വെച്ചാല് ശിഖ ശർമ്മ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായം നമുക്ക് തൽക്കാലം എഴുതിയെടുക്കണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ശിഖ ശർമ്മ ആരും നടന്നിരിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയ ആക്സിസ് ബാങ്ക്, അതിന്റെ CEO ആണ് ശിഖ ശർമ്മ. പിന്നെ GMR മനിലയിലെ ഒരു എയർപോർട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നീട് ഇത് കിട്ടാൻ വേണ്ടിട്ട് ആ ഒരു പ്രോജക്ട് കിട്ടാൻ വേണ്ടി ബിഡ് ചെയ്യുന്ന ഒരു ന്യൂസ് ഉണ്ട്. അപ്പം അത് GMR എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. GMR എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഡെവലപ്പറാണ്. GMR ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഡെവലപ്പർ. പിന്നീട് ഇന്റർനാഷണൽ പേജിൽ വലിയ ന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് കൃഷ്ണകുമാരി കോഹ്ലി എന്ന് പറഞ്ഞ ഒരു ലേഡിയെ കുറിച്ചാണ്. അവരൊരു പാകിസ്ഥാൻകാരിയാണ് കൃഷ്ണകുമാർ കോഹ്ലി. പാകിസ്ഥാന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു ഹിന്ദു ദളിത് ഉമൻ MP ആയി. 39-കാരിയായ കൃഷ്ണകുമാരി കോഹ്ലിയാണ് പാകിസ്ഥാനിലെ ആദ്യത്തെ ഹിന്ദു ദളിത് ഉമൻ MP. അപ്പം അത് ഒരു വലിയ ന്യൂസായിട്ട് ഹിന്ദുവിൽ ഉണ്ട്. പിന്നീട് നെക്സ്റ്റ് ചോഗം മീറ്റിംഗ്, ചോഗം എന്ന് പറഞ്ഞാൽ CHOGM, ചോഗം CHOGM, ചോഗം ചോഗത്തിന്റെ എക്സ്പാൻഷൻ കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് എന്നാണ് ചോഗം CHOGM. കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് ചോഗം. അതിന്റെ നെക്സ്റ്റ് മീറ്റിംഗ് അത് കോമൺവെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആണ്. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ലീഡേഴ്സിന്റെ എല്ലാത്തിന്റെയും മീറ്റിംഗ് ഈ ചോഗം മീറ്റിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കോമൺ അത് വരാൻ പോയാണ്. അതിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടക്കാമാണ് CHOGM മീറ്റിംഗ്, ചോഗം കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്. പിന്നെ ഇന്നലെ മുതൽ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സെഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതിൽ പുതിയ നിയമങ്ങൾ പാസ്സാവാൻ ചാൻസ് ഉണ്ട്. പാസ്സാകുന്ന മുറയ്ക്ക് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. പിന്നീട് PB ആചാര്യ നാഗാലാൻഡിന്റെ ഗവർണറാണ്. PB ആചാര്യ നാഗാലാൻഡ് ഗവർണർ. പിന്നെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ആയ മേഘാലയ, ത്രിപുര, നാഗാലാൻഡ് സ്റ്റേറ്റുകളിൽ BJP ഉണ്ടായ വിജയത്തിനെ കുറിച്ചാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക, നല്ലൊരു അനാലിസിസ് ആണ്. പിന്നെ രണ്ടാമത്തെ എഡിറ്റോറിയൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്ന എക്കണോമിക് പവേഴ്സ് ട്രേഡ് വാറിൽ ഏർപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ഒരു എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ട്രേഡ് വാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർ ഉണ്ടാവാനൊരു കാരണം അത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഡിസിഷനാണ്. അമേരിക്കയിലേക്ക് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റീലിലും അലുമിനിയം പ്രൊഡക്ട്സിലും ഒക്കെ മുകളിൽ അവർ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു.
അപ്പൊ അത് മറ്റ് കമ്പനിയിൽ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടിനെ അത് പ്രതികൂലമായി ബാധിക്കും. അപ്പൊ അതിന് പകരമായിട്ട് മറ്റ് രാജ്യങ്ങൾ ഇതുപോലെ റീറ്റാലിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ ട്രേഡ് വാറിനായിരിക്കും വേൾഡ് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. അതിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. അത് ഈ ഒരു ഡിസിഷൻ, ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഡിസിഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ഇന്നലെ ഇടിഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം ഷെയർസിന് വലിയ ഇടിവ് സംഭവിച്ചു, എസ്പെഷ്യലി സ്റ്റീലിനും അലൂമിനിയത്തിനുമൊക്കെ ബന്ധപ്പെട്ട കമ്പനികളുടെ ഷെയർസ്. ICHR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ICHR ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനാണ് അരവിന്ദ് ജംകേദ്കർ. അരവിന്ദ് ARVIND, അരവിന്ദ് ജംകേദ്കർ, JMKHEDKR, അരവിന്ദ് ജംകേദ്കർ ആണ് പുതിയ ICHR ചെയർമാൻ. ഇതിന് തൊട്ട് മുമ്പ് വരെ സുദർശന റാവു എന്ന് പറയുന്ന ഒരു ആളായിരുന്നു, ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു ICHR ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ. അപ്പം ഇതിപ്പോ അരവിന്ദ് ജംകേദ്കർ ആണ്, അരവിന്ദ് ജംകേദ്കർ, JMKHEDKAR. ഇനി ICHR ICCR കൂടെ തിരിഞ്ഞു പോകില്ല. ICCR എന്ന് പറഞ്ഞാൽ ICCR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ്. ICCR ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസിന്റെ ചെയർമാനാണ് വിനയ് സഹസ്രബുദ്ധെ. ഇത്ര ആയപ്പോഴത്തേക്ക് നൃത്ത ഹിന്ദുവിലെ ന്യൂസുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നൃത്ത ഹിന്ദുവിൽ അത്ര വലിയ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഏകദേശം അതേ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ ഹിന്ദുവിലും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നത്തെ ഹിന്ദുവിലുള്ള ഒരു പ്രധാന ന്യൂസ് അക്കാഡമി അവാർഡ്സ് ഡിക്ലെയർ ചെയ്തെന്നുള്ളതാണ്. അക്കാഡമി അവാർഡ്സ് എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് ഓസ്കാർ അവാർഡ്സ്. ലോകത്തിലെ എല്ലാവരും ഏറ്റവും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന മൂവി അവാർഡ്സ് ആണ് ഓസ്കാർ അവാർഡ്സ്. ഓസ്കാർ അവാർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ് അതിന് അക്കാഡമി അവാർഡ്സ് എന്ന് പറയാറുണ്ട്. ഓസ്കാർ അവാർഡിൽ ഏറ്റവും തിളങ്ങിയത് ഷെയ്പ്പ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന മൂവിയാണ്. 4 ഓസ്കാർ അവാർഡുകൾ ഷെയ്പ്പ് ഓഫ് വാട്ടർ നേടി. ബെസ്റ്റ് പിക്ചറിന് ഉള്ള അവാർഡ്, ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഓസ്കാർ അവാർഡ്സിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആരും ഓസ്കാർ വിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 4 മാത്രം പഠിച്ചാൽ മതി. ആ 4 മാത്രമാണ് പലപ്പോഴും എക്സാമിന് റിപ്പീറ്റഡായി ചോദിക്കുന്നത്. അപ്പൊ ബെസ്റ്റ് പിക്ചർ അതാണ് ഒന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, ദ ഷേപ്പ് ഓഫ് വാട്ടർ ബെസ്റ്റ് പിക്ചർ. അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഡയറക്ടർ സ്പെല്ലിംഗ് പറയാം, GUILLERMO, ഗില്ലേർമോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വേർഡ് DEL, മൂന്നാമത്തെ വാക്ക് ടോറോ, TORO, ഗില്ലേർമോ ഡെൽ ടോറോ എന്ന് പറയുന്ന ഡയറക്ടർ. അങ്ങനെയാണ് പുള്ളിയാണ് ഷേപ്പ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ മൂവിയുടെ ഡയറക്ടർ. ബെസ്റ്റ് പിക്ചറുമായി ബെസ്റ്റ് ഡയറക്ടറുമായി. ഇനി ബെസ്റ്റ് ആക്ടർ ഗാരി ഓൾഡ്മാൻ, GARY, ഗാരി ഓൾഡ്മാൻ, OLDMAN, ഗാരി ഓൾഡ്മാൻ, മൂവി ഡാർക്കസ്റ്റ് അവർ, ഡാർക്കസ്റ്റ് അവർ, HOUR. ആക്ട്രസ് ഫ്രാൻസിസ് FARNCES മക്ഡോർമാൻഡ്, MCDORMAND, ഫ്രാൻസിസ് മക്ഡോർമാൻ, മൂവി 3 Billboards ഔട്ട്സൈഡ് എബിംഗ്, ഒരു മൂവി 3 Billboards, BILLBOARDS, ബിൽബോർഡ്സ് ഔട്ട്സൈഡ് എബിംഗ്, EBBING, എബിംഗ്. പിന്നെ മിസൂറി, MISSOURI, ഇങ്ങനെ 2 മൂവികളുടെ അഭിനയത്തിനാണ് ഫ്രാൻസിസ് മക്ഡോർമാൻഡ് എന്ന് പറയുന്ന ആക്ടറിന്, ഫീമെയിൽ ആക്ടറിന് ബെസ്റ്റ് ഫീമെയിൽ ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയത്. ഒപ്പം പിന്നീട് പഠിക്കേണ്ടത് ബെസ്റ്റ് ഫോറിൻ ഫിലിം, എ ഫാന്റാസ്റ്റിക് വുമൻ എന്ന് പറയുന്ന മൂവിയാണ് ബെസ്റ്റ് ഫോറിൻ ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിൻ ചെയ്തത്, എ ഫാന്റാസ്റ്റിക് വുമൻ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ബെസ്റ്റ് പിക്ചർ പറഞ്ഞു, ബെസ്റ്റ് ഡയറക്ടർ പറഞ്ഞു, ബെസ്റ്റ് ആക്ടർ പറഞ്ഞു, ബെസ്റ്റ് ആക്ട്രസ് പറഞ്ഞു, 4 ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ബെസ്റ്റ് ഫോറിൻ ഫിലിമിന്റെ പേരൂടെ പറഞ്ഞു. ഇങ്ങനെ 5 അവാർഡ്സാണ് ഞാൻ പറഞ്ഞത്. പിന്നെയും കുറെ അവാർഡ്സ് ഇനി കൊടുത്തിട്ടുണ്ട്. അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് വായിച്ചു നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പുറം അത്രയും പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ടെറർ അറ്റാക്കിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കില്ലിങ്ങിനെ കുറിച്ചൊക്കെയാണ് മറ്റൊരു വലിയ ന്യൂസ്. അത് നമുക്ക് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. പിന്നെ കാർത്തി ചിദംബരത്തിനെ കുറിച്ച് ഉള്ളൊരു ന്യൂസ് ഉണ്ട്, അതും വലിയ ആവശ്യമുള്ള ന്യൂസല്ല. അതൊക്കെ കറപ്ഷൻ കേസൊക്കെയാണ്. വിശ്വനാഥൻ ആനന്ദ്, ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ചെസ് പ്ലെയർ, അദ്ദേഹം വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആണ്. വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദ് താൽ മെമ്മോറിയൽ, TAL റാപ്പിഡ് ചെസ് ടൈറ്റിൽ മോസ്കോയിലാണ് നടന്ന, റഷ്യയിലെ മോസ്കോയിൽ നടന്ന താൽ മെമ്മോറിയൽ റാപ്പിഡ് ചെസ് ടൈറ്റിൽ അദ്ദേഹം വിൻ ചെയ്തു.
പിന്നെ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ആണ് ബാഡ്മിന്റണിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇന്ത്യക്കാരായ സൈന നെഹ്വാൾ, പി വി സിന്ധു, ശ്രീകാന്ത് ഇവരെല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ. പിന്നെ സീമ പൂനിയ എന്ന് പറയുന്ന ഒരു ഡിസ്കസ് ത്രോവറിന്റെ ഫോട്ടോ ഇന്നത്തെ ഹിന്ദുവിനുണ്ട്. സീമ പൂനിയ പി പി യു എൻ ഐ എ ആണ്, പി യു എൻ ഐ എ സീമ പൂനിയ. ടി ഒ പി എസ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം, ഒളിമ്പിക്സിൽ മെഡലുകൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് ടി ഒ പി എസ്, ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലക്ഷറി കാറുകൾ വിൽക്കുന്ന കമ്പനിയാണ് മെഴ്സിഡസ്. ജർമ്മൻ കമ്പനിയായ മെഴ്സിഡസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലക്ഷറി കാറുകൾ വിൽക്കുന്ന കമ്പനി. രാജൻ മാത്യൂസ് സി ഒ എ ഐ, സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആണ്. ഇന്ത്യയിലെ സെല്ലുലാർ കമ്പനികളുടെ, മൊബൈൽ കമ്പനി, അതായത് ഇപ്പോൾ എയർടെൽ, ഐഡിയ, വോഡാഫോൺ പോലുള്ള ഇന്ത്യയിലെ മൊബൈൽ കമ്പനികളുടെ ഗ്രൂപ്പാണ് സി ഒ എ ഐ, സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ഡയറക്ടർ ജനറൽ ആണ് രാജൻ മാത്യൂസ്. പിന്നെ ഫിൻടെക് സെക്ടർ, ഫിൻടെക് എന്ന് പറഞ്ഞ ഒരു സെക്ടർ ഇപ്പോൾ ഇവോൾവ് ആയി വരികയാണ്. ഫിൻടെക് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ. ഫിൻടെക് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ദ സെൻട്രൽ ഹാസ് സെറ്റപ്പ് എ സ്റ്റിയറിംഗ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ടു ലുക്ക് ഇൻ ടു ദ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ ഫിൻടെക് സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫിൻടെക് സെക്ടറിന്റെ റെഗുലേഷനെ കുറിച്ചും ഡെവലപ്മെന്റിനെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ഹെഡ് എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി സുഭാഷ് ഗാർഗ് ആണ്, സുഭാഷ് ഗാർഗ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 100,000 crore ബാങ്കുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ലെൻഡിങ്ങിനെ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബാങ്കുകളിലെ പിന്നീട് ലിക്വിഡിറ്റി പൊസിഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,00,000 crore ബാങ്കുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ത്രൂ ഡിഫറെന്റ് മീൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്കുകളിലേക്ക് RBI അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെയിൻലി LIF എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് നിലവിൽ. LIF എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് LIF, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. ഇതുപയോഗിച്ച് ബാങ്കുകൾ RBI തമ്മിൽ റിപ്പോ, റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻസ് വഴി ലിക്വിഡിറ്റി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താറുണ്ട്. ഇൻ അഡീഷൻ ടു LIF ഫെസിലിറ്റി, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി, RBI ഈസ് ഗോയിങ് ടു ഇൻജക്ട് 1,00,000 crore ടു ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ മാത്രമല്ല മൊത്തം ബാങ്കുകൾ. അതുപോലെ ഇറ്റലിയിൽ ഇലക്ഷൻ കഴിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇറ്റലിയിലെ പ്രൈം മിനിസ്റ്റർ പോളോ ജെന്റിലോണി ആണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇറ്റലിയിലെ ഇലക്ഷന്റെ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 31 വെറും 31 മാത്രം പ്രായമുള്ള ഒരു ലീഡറിന്റെ പാർട്ടിയാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷെ മുന്നിൽ വന്നിരിക്കുന്നു പറഞ്ഞാൽ ആ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ല, മെജോറിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആര് ഗവൺമെന്റ് ഫോം ചെയ്യുന്ന അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല. ദിവസങ്ങൾക്ക് അറിയാൻ പറ്റും ഇറ്റലിയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ്, ന്യൂ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ നമുക്കത് എഴുതാം. പിന്നെ ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് 8.1% കൂട്ടി ചൈനയെ ഇപ്പോൾ ഈ വർഷം. ചൈനയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് ബഡ്ജറ്റ് ഏകദേശം $175 billion ആണ്. അതേസമയം അത് എഴുതേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ബഡ്ജറ്റ് ഏകദേശം $45 billion ആണെന്ന് തോന്നുന്നു. അപ്പം ഇന്ത്യയുടെയും ചൈനയുടെയും ഡിഫൻസ് ബഡ്ജറ്റ് ഏകദേശം, ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ 1/4 മാത്രമാണ് ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ്. അപ്പോൾ അത് ഇതൊരു ന്യൂസ് ആയിട്ടുണ്ട്. അപ്പം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസിലെ ആ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ പാക്കേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിലെ MPമാരൊക്കെ പാർലമെന്റിന്റെ മുന്നിൽ ഇപ്പം വലിയ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണ്. ഇന്നലെ അരുൺ ജെയ്റ്റ്ലി ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആന്ധ്രയ്ക്ക് പിന്നീട് സ്പെഷ്യൽ പാക്കേജ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ പ്രോബ്ലംസ് ഉടനെ സോർട്ട് ഔട്ട് ആകും എന്ന് പ്രതീക്ഷിക്കാം. പിന്നീട് രവിശങ്കർ പ്രസാദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. രവിശങ്കർ പ്രസാദ് ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ ആണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന രാജ്യം എന്നുള്ള ബഹുമതി സൗദി അറേബ്യക്കായിരുന്നു. ആ സൗദി അറേബ്യയുടെ ആ ബഹുമതി ഇന്നലെ നഷ്ടപ്പെട്ടു. ഇന്നലെ ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ സപ്ലയർ യുദ്ധത്തിൽ തകർന്നുപോയ രാജ്യമായ ഇറാഖാണ്. ഇറാഖ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ സപ്ലൈ കിട്ടുന്നത് ഇറാഖിൽ നിന്നാണ്. രണ്ടാം സ്ഥാനമാണ് സൗദി.
പിന്നീട് ഹിന്ദുവിലെ എഡിറ്റോറിയലിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയലില് എഡിറ്റോറിയൽ പ്യുവർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള എഡിറ്റോറിയൽ ആണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് നമുക്ക് എഴുതിയെടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത് വലിയ പ്രാധാന്യമൊന്നുമില്ല. നിലനിൽപ്പിന് വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ വലിയ ശത്രുത ഉണ്ടായിരുന്നാൽ പോലും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന ഇന്ത്യൻ പൊളിറ്റിക്സ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പതുക്കെ ഇറലവൻ്റ് ആയിട്ട് കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസാണ് മായാവതിയുടെ BSP, മുലായം സിംഗ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി എന്നൊക്കെ പറയുന്നത്. ഈ പാർട്ടികൾ തമ്മിൽ യോജിക്കാൻ പോവുകയാണ്. അവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ ഉത്തർപ്രദേശിൽ BJPയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർട്ടികൾ യോജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ ഇലക്ഷനിൽ BJPക്ക് അഗേൻസ്റ്റായിട്ട് ഈ രണ്ട് പാർട്ടികളും. പക്ഷേ ഇവർ രണ്ടുപേരും ഏറ്റവും വലിയ ബിറ്റർ എനിമീസ് ആയിരുന്നു ഒരു കുറച്ച് മുമ്പ് വരെ. അതാണ് ഒന്നാമത്തെ എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഒരു കണ്ടെത്തലാണ്. ഈ വർഷം ഇന്ത്യയിലെ വരൾച്ച അല്ലെങ്കിൽ പിന്നീട് ഇന്ത്യ കൂടുതൽ പിന്നീട് ഉഷ്ണത്തിലേക്ക് പോകും, വാം ആയിട്ടുള്ളൊരു ഇയർ ആയിരിക്കും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുമൂലം ഇന്ത്യയിൽ ഹീറ്റ് വേവ്സും ഒക്കെ ഉണ്ടാവാനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിനെതിരെ ഗവൺമെന്റ് ഇപ്പോഴേ നടപടികൾ എടുക്കണം എന്നുള്ള രീതിയിൽ ഒരു സെക്കൻഡ് എഡിറ്റോറിയൽ ഉണ്ട്. അത് വായിക്കാൻ താല്പര്യമുള്ളത് വായിച്ചോളൂ. പിന്നീട് നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം, ഇപ്പോ CGL Tier 2 എക്സാം കഴിഞ്ഞിരുന്നു. ആ Tier 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായ എന്നാണ് പറയുന്നത്. നമ്മളെ ആപ്റ്റിറ്റ്യൂഡിലും CGL പ്രിപ്പയർ ചെയ്ത് നമ്മൾ KSSCVing ഉണ്ട്, അവിടത്തേക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനെ വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. അതായത് CBI അന്വേഷണം നടത്താൻ പോയാണ് എക്സാം പേപ്പർ ലീക്കായ എന്നുള്ള അതിൽ. അപ്പൊ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാനാണ് അഷിം ഖുറാന, ASHIM അഷിം ഖുറാന, KHURANA. കല്യാൺ സിംഗിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. കല്യാൺ സിംഗ് രാജസ്ഥാന്റെ ഗവർണറാണ് കല്യാൺ സിംഗ്. അപ്പൊ അത്രയും ആയപ്പോഴത്തേക്ക് ഈ ഹിന്ദു ന്യൂസ് പേപ്പറും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി പെൻഡിങ് ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് ഒന്നുമില്ല. നമ്മൾ ഇതുവരെയുള്ള ഹിന്ദുവും എക്കണോമിക് ടൈംസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇന്ന് വരെയുള്ള പത്രങ്ങളെല്ലാം നമ്മൾ തീർത്തു കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇനി നന്നായിട്ട് പഠിക്കണം. കാര്യം SSC, ബാങ്ക്, PSC എക്സാംസ് എല്ലാം വരുന്നുണ്ട് പുറകെ. ഇതൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. നല്ലൊരു ഫ്യൂച്ചർ എല്ലാവർക്കും ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.